വിശദമായ വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ എറണാകുളത്ത് സി പി എമ്മിൽ കടുത്ത നടപടി. ജില്ലാ നേതൃത്വം തരം താഴ്ത്തിയ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 12 പേരെ സസ്പെൻഡ് ചെയ്തു. സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ മണിശങ്കർ, മുൻ എം എൽ എ സാജു പോൾ എന്നിവർ അടക്കമുള്ളവർക്കെതിരെയാണ് നടപടി. അന്വേഷണ കമ്മീഷൻ കണ്ടെത്തലിനെ തുടർന്ന് നേതാക്കളെ തരം താഴ്ത്തിയ നടപടി കുറഞ്ഞുപോയെന്ന വിമർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ നേതാക്കളെ അടക്കം ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് നടപടി ഘടിപ്പിച്ചത്. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കെ മണിശങ്കർ, വൈറ്റില ഏരിയ സെക്രട്ടറിയായിരുന്ന കെ ഡി വിൻസൺ, പെരുമ്പാവൂരിലെ തോൽവിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ സി മോഹനൻ, തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് മണ്ഡലം സെക്രട്ടറി സി എൻ സുന്ദരൻ എന്നിവരെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പെരുവത്തെ തോൽവിയിൽ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ഷാജു ജേക്കബ്, കൂത്താട്ടുകുളം പാർട്ടി ഓഫീസ് സെക്രട്ടറി അരുൺ എന്നിവരെ ചുമതലകളിൽ നിന്നും ഒഴിവാക്കിയിരുന്നുവെങ്കിലും സംസ്ഥാന നേതൃത്വം നിലപാട് ഘടിപ്പിച്ചതോടെ ഷാജു ജേക്കബ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തായി. പെരുമ്പാവൂർ മുൻ എം എൽ എ സാജു പോളിന് നേരത്തെ നൽകിയ താക്കീത് സസ്പെൻഷനായി മാറി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ സോമൻ, പി വി ശശീന്ദ്രൻ, ഏരിയ സെക്രട്ടറിമാരായ കെ ഡി വിൻസൺ, പി എം സലീം, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ഐ ബീരാസ്, ആർ എം രാമചന്ദ്രൻ, അരുൺ സത്യൻ, അരുൺ വിമോഹൻ എന്നിവരും നടപടി നേരിട്ടവരിൽ ഉൾപ്പെടുന്നു. ന്യൂസ് 18 കൊച്ചി. മോൺസണിന്റെ മോൺസ്റ്റർ തട്ടിപ്പ്. പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൺസൺ മാവുങ്കലിനെ 3 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. ആഡംബര വാഹന ഇറക്കുമതിയിൽ കലൂരിലെ വീട്ടിലെത്തി കസ്റ്റംസ് വിവരങ്ങൾ ശേഖരിച്ചു. ആനക്കൊമ്പ് ഇടപാടിൽ വനംവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് എറണാകുളം എ സി ജെ എം കോടതിയുടെ നടപടി. 3 ദിവസത്തേക്കാണ് മോൺസനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. സാമ്പത്തിക ഇടപാടിനായി മോൺസൺ വ്യാജരേഖകൾ തയ്യാറാക്കിയെന്നും ഇതിനായി ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങളടക്കം പിടിച്ചെടുക്കുന്നതിന് കസ്റ്റഡിയിൽ വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു. മോൺസൺ മാവുങ്കലിനെ ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി ചോദ്യം ചെയ്യും. ചേർത്തലയിലെ വീട്ടിലെത്തിച്ചും തെളിവെടുക്കും. ഉച്ചയ്ക്ക് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച മോൺസനെ ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 3 മണിക്കൂറോളം എറണാകുളം ജനറൽ ആശുപത്രി കഴിഞ്ഞ ശേഷമാണ് ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോയത്. സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിന് പുറമെ കസ്റ്റംസും വനംവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കലൂരിലെ വീട്ടിൽ ആഡംബര കാറുകൾ മോൺസൺ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതിനെ കുറിച്ചാണ് കസ്റ്റംസ് പരിശോധിക്കുന്നത്. 10 വാഹനങ്ങളുടെ രേഖകൾ കസ്റ്റംസ് ശേഖരിച്ചു. കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് മോൺസന് നോട്ടീസ് നൽകി. ഇയാളുടെ വീട്ടിൽ 2 ആനക്കൊമ്പുകൾ ഉള്ളതായി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇത് യഥാർത്ഥത്തിലുള്ളതാണോ എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. മോൺസൺ മാവുങ്കലിന്റെ ഉന്നത ബന്ധങ്ങൾക്ക് താൻ സാക്ഷിയാണെന്ന് മോൺസണിന്റെ മുൻ ഡ്രൈവർ അജി നെട്ടൂർ. മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രന് മോൺസണുമായി ഉറ്റ സൗഹൃദമായിരുന്നുവെന്നും സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ പണമിടപാടുകൾ നടത്തിയിരുന്നെന്നും അജി പറഞ്ഞു. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും സിനിമാ താരം ബാലയും മോൺസണുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നെന്നും അജി പറയും. സുരേന്ദ്ര സാറുമായിട്ട് അടുത്ത സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. പലപ്പോഴും തൃശ്ശൂർ ഓഫീസിലും ശ്രീവത്സം ഗ്രൂപ്പിൻ്റെ ഉടമ ഈ രാജേന്ദ്രൻ പിള്ളയായിട്ട് സാറിനെ നേരിട്ട് തൃശ്ശൂർ സാറ് ഡി ഐ ജി ആയിരിക്കുമ്പോൾ അവിടെ ഓഫീസിൽ പോയി കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും കൂടെ പോയിട്ടുണ്ട്, ഡ്രൈവറായിട്ട് കൂടെ പോയിട്ടുണ്ട്. ലാൽജി സാറ് വരാറുണ്ട്. ലാൽജി സാർ ലാൽജി സാറിന്റെ മോളുടെ ഒരു അഡ്മിഷന്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞൊരു 3 ലക്ഷം രൂപ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മോൺസൺ സാറ് ലാൽജി സാറിന് കൊടുത്തു. ലാൽജി സാർ അന്നേരം എറണാകുളം സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നു എന്ന് തോന്നുന്നു. ബെഗറ സാർ ആദ്യമായിട്ട് വരുന്നത് അനിത പുല്ലയിൽ എന്ന് പറഞ്ഞ ഇറ്റലിയിലുള്ള ഒരു നോർക്ക റൂട്ട്സും അതുപോലെ തന്നെ പ്രവാസി മലയാളി ഫെഡറേഷനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആ ചേച്ചി എന്തോ ആവശ്യത്തിന് ബെഗറ സാറിനെ കാണാൻ വേണ്ടി പോയ സമയത്താണ് കലൂരിങ്ങനെ ഒരു മോൺസൺ ഇങ്ങനെ ഒരു മ്യൂസിയം ഉണ്ടെന്നും പ്രവാസി മലയാളിയിലെ ഒരു അംഗമാണെന്നും പറഞ്ഞുകൊണ്ട് ബെഗറ സാറിനെ വിളിച്ചിട്ട് അങ്ങനെയാണ് ബെഗറ സാറും മനോജ് എബ്രഹാം സാറും ആദ്യമായിട്ട് കലൂരി വീട്ടിൽ വന്നത്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ബാലച്ചേട്ടൻ പറയുന്നത് പോലെ ഞാനും മോൺസണുമായിട്ടൊരു സാമ്പത്തിക ഇടപാടിൻ്റെ പേരിൽ ഇന്നുവരെ തർക്കം, അതായത് എനിക്ക് ശമ്പളം തരാതെ തന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്നുവരെ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. ഞാൻ ബാലച്ചേട്ടനെ വിളിച്ച് കരഞ്ഞ് പറഞ്ഞു എന്നാ പറഞ്ഞു 4 മാസമായിട്ട് എനിക്ക് ശമ്പളം തരാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നെ കഴിഞ്ഞ മാസമാണ് ബാലച്ചേട്ടൻ 2 തവണയും വിളിച്ചേക്കുന്നത്. ചികിത്സയ്ക്കാണ് വന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്ത് ചികിത്സയാണെന്ന് സുധാകരൻ സാറിന് മാത്രമേ അറിയത്തുള്ളൂ. എനിക്കറിയില്ല അതെന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ട്, ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. പുരാവസ്തു തട്ടിപ്പ് പ്രതി മോൺസൺ മാവുങ്കൽ ഡോക്ടറാണെന്നാണ് കരുതിയതെന്ന് വി ഡി സതീശൻ. തട്ടിപ്പ് കാരണമെന്നറിഞ്ഞാൽ സുധാകരൻ അവിടെ പോകുമായിരുന്നില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇത് പരിശോധനയൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കൂടെ വന്ന ഒരാൾ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ
നമ്മള് എടുക്കണ്ട എന്ന് പറഞ്ഞാൽ പറയും ഇയാള് ഭയങ്കര ജാടയാണ് എന്ന് പറയും. പിറ്റേ ദിവസം ഇവനെ ഏതെങ്കിലും സ്വർണ്ണ കള്ളക്കടത്ത് കേസിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും തട്ടിപ്പ് കേസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വല്ല പെണ്ണ് കേസിലോ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോണേ എന്താ, നമ്മൾ അവന്റെ കൂടെ ഇരിച്ചുകൊണ്ടിരിക്കണ പടം വരും. എന്നിട്ട് പറയും ഇവനുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയും. ഞാൻ പറയണ ഇത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ. ഞാൻ ധരിച്ചിരുന്നത് ഇദ്ദേഹം ഡോക്ടറാണെന്നാണ്. കെ സുധാകരൻ എം പി ആയിരുന്നു. ഞാൻ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാളുടെ വീട്ടിലേക്ക് പോകും. മോൻസൺ മാവുങ്കലുമായുള്ള കെ സുധാകരന്റെ ബന്ധം ഞെട്ടിക്കുന്നതാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം. തട്ടിപ്പിനിരയായവർ പറയുന്നത് സുധാകരന്റെ അറിവോടെയാണ് പണം നൽകിയതെന്നാണ്. സുധാകരൻ സത്യം പറയാൻ തയ്യാറാകണം, ദിവസങ്ങളോളം എന്തുതരം ചികിത്സയാണ് വ്യാജഡോക്ടർ നടത്തിയതെന്ന് വ്യക്തമാക്കണമെന്നും റഹീം ആവശ്യപ്പെട്ടു. അതേസമയം എ റഹീം പോലീസിനെ ന്യായീകരിച്ചു. ഉദ്യോഗസ്ഥർ ഇന്നലകളിൽ ഈ പരാതി താഴ്ത്തിവെച്ചോ അവരുടെ ഏതെങ്കിലും ദുസ്വാധീനം ഉണ്ടായിട്ടുണ്ടോ? സി അതെല്ലാം പിന്നെ അന്വേഷിച്ചല്ലേ പറയാൻ കഴിയും, നമുക്ക് ഇങ്ങനെ ബ്ലൈൻഡ് ആയി പറയാൻ കഴിയും? മോൻസൺ മാവുങ്കലും ശ്രീ സുധാകരനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പലതും ശ്രീ സുധാകരൻ മറച്ചുപിടിക്കുകയാണ്. ഇനിയെങ്കിലും സത്യം പറയാൻ ശ്രീ സുധാകരൻ തയ്യാറാകണം. എന്ത് മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പിൽ തനിക്ക് പങ്കുണ്ടെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് ഹൈബി ഈഡൻ എം പി. കേസിലേക്ക് അനാവശ്യമായി തന്റെ പേര് വലിച്ചിടക്കരുത്, പരാതിക്കാർക്കെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും മാനനഷ്ട കേസ് നൽകുമെന്നും ഹൈബി ഈഡൻ കൊച്ചിയിൽ പറഞ്ഞു. ബിസിനസ് പ്രപ്പോസൽസ് സംസാരിച്ചിട്ടുണ്ട്, ഞാനുമായി ബന്ധപ്പെട്ട് മോൻസൺ മാവുങ്കലിന് എന്തെങ്കിലും ഫേവറസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിലും അവർ കൃത്യമായിട്ട് സ്ഥലവും സമയവും തീയതിയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിന് ഉത്തരം പറയാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ പൊതുരംഗത്ത് ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പുകളെക്കുറിച്ച് പുരാവസ്തു വകുപ്പ് അന്വേഷണം നടത്തുമെന്ന വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ന്യൂസ് എയ്റ്റീനോട്. മോൻസൺ മാവുങ്കലുമായി ഒരിക്കൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് പരാതിക്കാർ വിളിച്ചു പറഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ നിന്നും ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. പുരാവസ്തു ശേഖരണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യത്തിലും ഒരു നിയമം പാലിച്ചിട്ട് കുറ്റം ചെയ്തവർ ആരായാലും ശക്തമായി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അവർക്കെതിരെ നിയമത്തിന്റെ എല്ലാ വശങ്ങളും എടുത്ത് ഉപയോഗിക്കും. പോലീസുമായി സഹകരിച്ചുകൊണ്ട് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ അതിൽ നമുക്ക് കണ്ടുകെട്ടേണ്ട സാധനങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കും. മോൻസൺ മാവുങ്കൽ നടത്തിയത് പല കോടികളുടെ തട്ടിപ്പ്. 40 കോടിയുടെ തട്ടിപ്പ് വിവരങ്ങൾ ഇതുവരെ പുറത്തുവന്നു. മോൻസണിന്റെ ഗോഡ്ഫാദർ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണെന്ന് വെളിപ്പെടുത്തുന്ന തെളിവുകളും പുറത്തുവന്നു. മോൻസൺ മാവുങ്കൽ 14 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച വിവരം. പാലാ സ്വദേശി രാജീവിന്റെയും പത്തനംതിട്ട ശ്രീവത്സം ഗ്രൂപ്പിന്റെയും പരാതി കൂടി ലഭിച്ചതോടെ ഇത് വീണ്ടും വർദ്ധിച്ചു. പാലാ സ്വദേശി രാജീവിൽ നിന്നും 1,68,00,000 രൂപയാണ് തട്ടിയത്. ശ്രീവത്സം ഗ്രൂപ്പ് ഉടമ എം കെ രാജേന്ദ്രൻ പിള്ളയിൽ നിന്നും 6,27,00,000 രൂപ പണമായി വാങ്ങി. ഇതിനു പുറമെയാണ് ശ്രീവത്സം ഗ്രൂപ്പിന്റെ ആലപ്പുഴ അരൂരിലെ സ്ഥലം പാട്ടത്തിനെന്ന് പറഞ്ഞ് സ്വന്തമാക്കിയത്. വയനാട്ടിൽ കാപ്പിത്തോട്ടം പാട്ടത്തിന് നൽകാമെന്ന് പറഞ്ഞ് 1,62,00,000 രൂപ പത്തനംതിട്ട സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്തതായും സ്ഥിരീകരിച്ചു. തട്ടിപ്പ് പുറത്തായതോടെ പണം നഷ്ടപ്പെട്ട കൂടുതൽ പേർ പരാതിയുമായി എത്തുകയാണ്. 262,00,000 കോടി രൂപ HSBC ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയതായി ചൂണ്ടിക്കാണിച്ച് മോൺസൺ ഉണ്ടാക്കിയത് വ്യാജരേഖയാണെന്നും തെളിഞ്ഞു. മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ മോൺസൺ മാവുങ്കലിനെ അകമഴിഞ്ഞ് സഹായിച്ചതിന്റെ രേഖകളും പുറത്തുവന്നു. മോൺസണ് സുരക്ഷ ഒരുക്കാൻ ചെറുത്തല DYSP ക്ക് ബെഹ്റ രേഖാമൂലം നിർദ്ദേശം നൽകി. നടപടിയെടുത്ത് 5 ദിവസം കൊണ്ട് മറുപടി നൽകണമെന്ന് മോൺസന്റെ അപേക്ഷയിൽ ബെഹ്റ എഴുതിയത്. 2019 May 22 രഹസ്യാന്വേഷണത്തിന് ഉത്തരവിട്ട ബെഹ്റ തന്നെയാണ് തൊട്ടടുത്ത മാസം 21 സുരക്ഷ ഒഴുക്കാനും നിർദ്ദേശിച്ചത്. മാത്രമല്ല കലൂരിലെ വീട്ടിൽ പോലീസ് ബീറ്റ് ബോക്സ് സ്ഥാപിക്കാൻ ബെഹ്റ നിർദ്ദേശിച്ചതും 2019 June തന്നെ. സംശയമുള്ളവരുടെ ഫോൺ ചോർത്തലടക്കം പോലീസിൽ നിന്നും മോൺസന് സഹായം ലഭിച്ചെന്നും സൂചനയുണ്ട്. അന്വേഷണം മുറുകും തോറും തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. മോൺസന്റെ തട്ടിപ്പുകളും സഹായികളും പോലീസിലും പുരാവസ്തുവിലും മാത്രം ഒതുങ്ങുന്നതല്ല എന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, News 18. പുരാവസ്തു തട്ടിപ്പ് പ്രതി മോൺസൺ മാവുങ്കലിന് വേണ്ടി നടൻ ബാല ഇടപെട്ടതിന്റെ ഫോൺ സംഭാഷണം പുറത്ത്. IG ലക്ഷ്മണുമായി നേരിട്ട് പണമിടപാട് നടത്തിയെന്ന് മോൺസൺ സ്ഥിരീകരിക്കുന്ന വീഡിയോയും പുറത്തുവന്നു. മുഖ്യമന്ത്രിയും മുൻ DGP ബെഹ്റയും ഉടൻ മ്യൂസിയം സന്ദർശിക്കുമെന്ന് പരാതിക്കാരൻ അനൂപിനോട് മോൺസൺ പറയുന്ന ശബ്ദരേഖയും ന്യൂസ് എയ്റ്റീന് ലഭിച്ചു. ആരെങ്കിലും അടുത്ത് ഇനി നേരാൾ ഇങ്ങനെ മോശത്തെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന അത് വേണ്ടല്ലോ, അവോയ്ഡ് ചെയ്യല്ലേ.
അയ്യോ എന്റെ പൊന്നു ബാലചേട്ടാ, സത്യമായിട്ട് ഞാനല്ല മോൺസൺ ഡോക്ടറെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചതാ. ഞാൻ പെണ്ണുപിടിയനാണെന്നും ഞാൻ 20 കിലോ കഞ്ചാവെങ്ങാണ്ട് പുള്ളിയുടെ വണ്ടിയെ കൊണ്ട് വെക്കുമെന്നും പുള്ളിയുടെ തല വെട്ടിക്കളയുമെന്നും ഒക്കെ ഞാൻ ആരാണ്ടോട് പറഞ്ഞെന്ന് പുള്ളി നുണ പറഞ്ഞ് പുള്ളി ഉണ്ടാക്കിയ കഥയാണ് ബാലചേട്ടാ. എല്ലാ കേസും ഒഴിവാക്കാം. അജി ചെയ്യേണ്ടത് ഇനി തൊട്ട് എനിക്ക് ഒരു സത്യം ചെയ്യണം. കേസ് ഒഴിവാക്കാൻ ഞാൻ പറയാം. അജിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം വിളിക്കുന്നു. ഇനി തൊട്ട് കല്ല് കുടിച്ചാലോ എഴുതുവായിരുന്നല്ലോ. എന്തോ മോൻസൺ ഡോക്ടർ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് പുള്ളി. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ തുടരാൻ തീരുമാനം. ആവശ്യമുള്ള സ്കൂളുകൾക്ക് KSRTCയുടെ സ്റ്റുഡൻസ് ഓൺലി ബോണ്ട് സർവീസ് ലഭ്യമാക്കാനും ഗതാഗത വകുപ്പുമായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ മാസം വരെ സ്കൂൾ ബസ്സുകളുടെ റോഡ് നികുതി ഒഴിവാക്കാനും സർക്കാരിനോട് ശുപാർശ ചെയ്യും. സ്കൂൾ തുറക്കുന്നതിനുള്ള അന്തിമ മാർഗരേഖ അടുത്ത മാസം 5-നുള്ളിൽ പുറത്തിറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. നവംബർ 1 സ്കൂളുകൾ തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഇരുവകുപ്പുകളും ചർച്ച നടത്തിയത്. 1.5 മണിക്കൂറിലധികം നീണ്ട യോഗത്തിൽ എല്ലാ മേഖലകളിലെയും വിദ്യാർത്ഥികൾക്ക് ഗതാഗത സൌകര്യം ഒരുക്കുന്നതിനുള്ള നടപടികൾ ചർച്ചയായി. KSRTC ബസ്സുകളിലടക്കം വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ തുടരും. ആവശ്യമുള്ള സ്കൂളുകൾക്ക് KSRTCയുടെ സ്റ്റുഡൻസ് ഓൺലി ബോണ്ട് സർവീസ് ഏർപ്പെടുത്തും. എന്നാൽ ബോണ്ട് സർവീസിൽ കൺസെഷൻ നിരക്ക് ലഭ്യമാകില്ല. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ മാസം വരെയുള്ള കാലയളവിൽ സ്കൂൾ ബസ്സുകളുടെ റോഡ് നികുതി ഒഴിവാക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാനും യോഗം തീരുമാനിച്ചു. 1/10/2020 മുതൽ 30/9/21 വരെയുള്ള റോഡ് ടാക്സ് പൂർണ്ണമായിട്ട് സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് ധനകാര്യ വകുപ്പിനോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുന്നതാണ്. സ്കൂളുകൾ തുറക്കുന്നതിനുള്ള അന്തിമ മാർഗരേഖയുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. ഷിഫ്റ്റ് സംവിധാനമടക്കമുള്ള കാര്യങ്ങളിൽ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തിയ ശേഷം അടുത്ത മാസം 5-നുള്ളിൽ മാർഗരേഖ പ്രസിദ്ധീകരിക്കും. അധ്യാപക സംഘടന, വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന, തൊഴിലാളി സംഘടന അവരുമായി ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അവരുടെ നിർദ്ദേശം കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് 11,196 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 149 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 24,810. 18,849 പേർക്കാണ് രോഗം ഭേദമായത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 745 വാർഡുകളാണ് ഉള്ളത്. കനയ്യകുമാറും ജിഗ്നേഷ് മേവാനിയും കോൺഗ്രസിന്റെ ഭാഗമായി. AICC ആസ്ഥാനത്തെത്തി കനയ്യകുമാർ അംഗത്വം സ്വീകരിച്ചു. കൂറുമാറ്റ നിരോധന നിയമം തടസ്സമായതിനാൽ ജിഗ്നേഷ് മേവാനി ഔദ്യോഗികമായി അംഗത്വം സ്വീകരിച്ചില്ല. പാർട്ടിയെ ചതിച്ച കനയ്യയെ പുറത്താക്കിയതായാണ് CPI ദേശീയ നേതൃത്വത്തിന്റെ പ്രതികരണം. ഭഗത് സിംഗ് ദിനത്തിൽ ഡൽഹി ITO പ്രതിമയ്ക്ക് മുന്നിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് കനയ്യകുമാർ AICC ആസ്ഥാനത്തെത്തി കോൺഗ്രസിൽ ചേർന്നത്. കനയ്യകുമാറിനൊപ്പം എത്തിയ ഗുജറാത്തിലെ ദളിത് നേതാവ് ജിഗ്നേഷ് മേവാനിയും കോൺഗ്രസിന്റെ ഭാഗമായി. രാഷ്ട്രീയ ദളിത് അധികാര മോർച്ചയുടെ കൺവീനറും MLA മേവാനിക്ക് കൂറുമാറ്റ നിരോധന നിയമം തടസ്സമായതിനാൽ അംഗത്വം ഔദ്യോഗികമായി സ്വീകരിച്ചില്ല. കോൺഗ്രസിനല്ലാതെ മറ്റൊരു പാർട്ടിക്കും പ്രതിപക്ഷത്തെ നയിക്കാനാവില്ലെന്നും കോൺഗ്രസ് ഇല്ലാതെ രാജ്യത്തിന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും കനയ്യകുമാർ പറഞ്ഞു. ഇസ് ദേശ് കേ ലാഖോ കരോഡോ നൌജവാനോ കോ യേ ലഗ്നേ ലഗാ ഹൈ കി അഗർ കോൺഗ്രസ് നഹീ ബചാ തോ ദേശ് നഹീ ബചേഗാ. രാജ്യത്തെ രക്ഷിക്കാൻ പ്രതിപക്ഷം ശക്തമാകണമെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കുമെന്നും ജിഗ്നേഷ് മേവാനി. ഇസ് മുൽക്കേ സംവിധാൻ ലോക്തന്ത്ര ഓർ ഐഡിയ ഓഫ് ഇന്ത്യ കോ ബചാനാ ചാഹിയേ. और यदि उसको बचाना है तो मुझे उनके साथ खड़े रहना है जिसने स्वतंत्रता के आंदोलन में न केवल कंट्रीब्यूट किया है, उसको लीड किया है, अंग्रेजों को यहां से खदेड़कर दिखाया है. കനയ്യകുമാർ നെ പുറത്താക്കിയതായി CPI ദേശീയ നേതൃത്വം അറിയിച്ചു. കനയ്യ വ്യക്തിപരമായി നേട്ടം തേടിപ്പോയതാണ്, അദ്ദേഹം പാർട്ടിയെ ചതിച്ചെന്നും ദേശീയ ജനറൽ സെക്രട്ടറി D.രാജ കുറ്റപ്പെടുത്തി. ന്യൂസ് 18 ഡൽഹി. കലങ്ങിമറിഞ്ഞ പഞ്ചാബ് കോൺഗ്രസ് രാഷ്ട്രീയം. നവജ്യോത് സിംഗ് സിദ്ധു PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. സിദ്ധുവിനെ പിന്തുണച്ച മന്ത്രിമാരായ റസിയ സുൽത്താന, പാർഗത് സിംഗ് എന്നിവരും രാജിവെച്ചിട്ടുണ്ട്. PCC ട്രഷറർ ഗുൽസർ ചഹാൽ, ജനറൽ സെക്രട്ടറി യോഗീന്ദർ ദിൻഗ്ര എന്നിവരും രാജിവെച്ചു. അതിനിടെ BJPയിലേക്കെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെ മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഡൽഹിയിലെത്തി. രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾക്കായല്ല ഡൽഹിയിലെത്തിയതെന്ന് അമരീന്ദർ പറഞ്ഞു.
ये बताइए यहाँ किससे किससे मिलने का प्रोग्राम है यहाँ पर? यहाँ मैं घर जाऊँगा, सामान इकट्ठा करूँगा और मैं पंजाब जाऊँगा। क्या सर सर सिद्धू से सिद्धू के इस्तीफे के बाद अब आपकी क्या पोजीशन है पंजाब? കൂടുതൽ വിവരങ്ങളുമായി കെ പി അഭിലാഷായിരുന്നു. അഭിലാഷ, പഞ്ചാബ് കോൺഗ്രസിൽ വലിയ നീക്കങ്ങൾ നടന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്, എന്തൊക്കെയാണ് സംഭവിച്ചത്? അശ്വതി, ആഭ്യന്തര കലഹം അവസാനിപ്പിച്ച പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഹൈക്കമാൻഡ് നീക്കങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് സംസ്ഥാനത്തെ നേതാക്കളുടെ നീക്കങ്ങൾ. പ്രത്യേകിച്ച് പി സി സി അധ്യക്ഷ സ്ഥാനം സിദ്ധു രാജിവെച്ചിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് നിരവധി സംഘടനാ ചുമതലകൾ ഉള്ളവർ രാജിയുമായി രംഗത്ത് എത്തിയത്. പി സി സി ട്രഷറർ ഗുൽസൻ ചഹാൽ, ജനറൽ സെക്രട്ടറി യോഗീന്ദർ ദിംഗ, ജനറൽ സെക്രട്ടറി ഇൻചാർജ് ഗൗതം സേത് എന്നിവരാണ് സംഘടനാ തലത്തിൽ രാജിവെച്ചത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് പഞ്ചാബിലെ മന്ത്രിസഭയിലെ അംഗങ്ങളെ ചുമതലപ്പെടുത്തിയത്. അതിൽ തന്നെ രണ്ട് മന്ത്രിമാർ റസിയ സുൽത്താന, പർഗത് സിംഗ് എന്നിവർ പൂർണ്ണമായും സിദ്ധുവിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രാജിവെച്ചിരിക്കുന്നു. നിലവിൽ പഞ്ചാബിലെ കോൺഗ്രസിന്റെ സ്ഥിതി അങ്ങേയറ്റം കലുഷിതമാണ്. കാരണം പി സി സി അധ്യക്ഷന്റെ രാജി ഇതുവരെയും ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ രാജി അംഗീകരിക്കുക തന്നെ ചെയ്യണം എന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുള്ളത്. പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഇനി തുടരാൻ സിദ്ധുവിനെ അനുവദിക്കരുത് എന്ന് ഒരു വിഭാഗം. മറുവിഭാഗമാകട്ടെ, സിദ്ധുവിന്റെ നേതൃത്വത്തിൽ തന്നെ കോൺഗ്രസിന് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിലപാടിലും ഉറച്ചു നിൽക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ രാജിവെച്ച മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഡൽഹിയിൽ തുടരുന്നത്. അദ്ദേഹം കപൂർത്തലയിലെ വസതി ഒഴിയുന്നതിനു വേണ്ടിയും സുഹൃത്തുക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും വേണ്ടിയാണ് എത്തിയിട്ടുള്ളത് എന്ന് അഭിലാഷാണ് ഡൽഹിയിൽ നിന്നും വിശദ വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18.com. വാർത്തയിലേക്ക്. ഹരിത മുൻ ഭാരവാഹികളെ കടന്നാക്രമിച്ച് മുസ്ലിം ലീഗ് നേതൃത്വവും ഹരിതയുടെ പുതിയ ഭാരവാഹികളും. ലൈംഗികാധിക്ഷേപ പരാതിയിൽ ഉറച്ചുനിന്ന മുൻ നേതാക്കൾ ഉത്തരം താങ്ങുന്ന പള്ളികൾ ആണെന്നായിരുന്നു ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ പരിഹാസം. ലീഗ് നേതാക്കളെയും പ്രവർത്തകരെയും വേദനിപ്പിക്കുന്ന യാതൊന്നും ഇനി ഹരിതയിൽ നിന്നുണ്ടാകില്ലെന്ന് പുതിയ ഭാരവാഹികളും വ്യക്തമാക്കി. മുസ്ലിം ലീഗ് നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും മുൻ ഭാരവാഹികളെ തള്ളിപ്പറയുകയുമാണ് പുതിയ ഹരിത നേതൃത്വം. പൊതുബോധത്തിന് വിപരീതമായി പാർട്ടിയെടുത്ത തീരുമാനങ്ങൾ ശരിയാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ടെന്ന് പുതിയ ജനറൽ സെക്രട്ടറി റുമൈസ റഫീഖ് പറഞ്ഞു. സി എച്ച് സെന്ററിൽ നടന്ന സി എച്ച് അനുസ്മരണ ചടങ്ങിൽ പുതിയ ഭാരവാഹികൾ പാർട്ടി നേതൃത്വത്തോടുള്ള കൂറിനും വിധേയത്വത്തിനുമാകും പ്രഥമ പരിഗണനയെന്ന് വ്യക്തമാക്കി. ഹരിതയുടെ പഴയ നേതൃത്വം ഉത്തരം താങ്ങുന്ന പല്ലികളാണെന്നായിരുന്നു ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയുടെ പരിഹാസം. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ കെണിയിലാണ് ഹരിതയുടെ പഴയ നേതാക്കളെന്നും വിമർശനമുയർന്നു. ലീഗ് സമുദായ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നതെന്നും സമുദായത്തെ മറന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടെന്നും വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ്. ഹരിത മുൻ ഭാരവാഹികൾക്കെതിരെ മുനവറലി ശിഹാബ് തങ്ങളും പരോക്ഷ വിമർശനം ഉയർത്തി. പരിപാടിയിൽ സംസാരിച്ച ഇ ടി മുഹമ്മദ് ബഷീർ, എം കെ മുനീർ, കെ എം ഷാജി, പി കെ ഫിറോസ് തുടങ്ങിയവരൊന്നും മറിച്ച് നിലപാടെടുത്തില്ല. ആരോപണ വിധേയനായ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസും വേദിയിലുണ്ടായിരുന്നു. ഹരിത ഉയർത്തിയ വിഷയങ്ങളിൽ ഇനി ചർച്ചയ്ക്കില്ലെന്ന തുറന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു സി എച്ച് അനുസ്മരണ പരിപാടി. ന്യൂസ് 18 കോഴിക്കോട്. കെ പി സി സി പുനഃസംഘടനയുടെ രണ്ടാം ഘട്ടം വൈകിയേക്കും. ഉടക്കി നിൽക്കുന്ന മുതിർന്ന നേതാക്കളെ കൂടി വിശ്വാസത്തിലെടുത്ത് പുനഃസംഘടന നടത്തണമെന്ന് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. പുനഃസംഘടനയുടെ ഭാഗമായി കെ പി സി സി നേതൃത്വം ഉടൻ രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ.
പാലക്കാട് വാളയാർ അണക്കെട്ടിൽ കാണാതായ മൂന്ന് വിദ്യാർത്ഥികളുടെയും മൃതദേഹം കിട്ടി. തമിഴ്നാട് സുന്ദരാപുരം സ്വദേശികളായ പൂർണേഷ്, ആൻഡോ, സഞ്ജയ് എന്നിവരുടെ മൃതദേഹമാണ് കിട്ടിയത്. പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി ദമ്പതികൾക്ക് നേരെ വെടിവയ്പ്. എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർത്ത ആകളി സ്വദേശി ഈശ്വരനെ അറസ്റ്റ് ചെയ്തു. ഓടിമാറിയതിനാൽ ദമ്പതികൾക്ക് വെടിയേറ്റില്ല. ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർപേഴ്സണായി നടിയും സംവിധായകയുമായ സുഹാസിനിയെ നിയമിച്ചു. 2020 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനാണ് ജൂറിയെ തെരഞ്ഞെടുത്തത്. ആലപ്പുഴയിലെ കളപ്പുര CPM ബ്രാഞ്ച് സമ്മേളനം ബഹളത്തെയും തർക്കത്തെയും തുടർന്ന് മാറ്റിവെച്ചു. പാർട്ടി അംഗത്വമില്ലാത്ത ആളെ സമ്മേളന പ്രതിനിധിയാക്കാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രമിച്ചതാണ് തർക്കത്തിനിടയാക്കിയത്. രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വീണ്ടും വില കൂട്ടി. പെട്രോളിന് 22 പൈസയും ഡീസലിന് 26 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. സ്പോർട്സ്. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വിജയം. ഡൽഹി ക്യാപിറ്റൽസിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. 128 റൺസ് ലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 10 പന്തുകൾ ബാക്കി നിൽക്കെ വിജയത്തിലെത്തി. നിതീഷ് റാണ 39, ശുഭ്മാൻ ഗിൽ 30 റൺസെടുത്തു. 3 വിക്കറ്റ് എടുത്ത ആവേശ് ഖാനാണ് മത്സരം ആവേശകരമാക്കിയത്. 39 റൺസ് വീതമെടുത്ത സ്റ്റീവൻ സ്മിത്തും ഋഷഭ് പന്തുമാണ് ഡൽഹിയുടെ ടോപ് സ്കോറർമാർ. രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 136 റൺസ് വിജയലക്ഷ്യം. 42 റൺസെടുത്ത മർക്രാമാണ് പഞ്ചാബിന്റെ ടോപ്പ് സ്കോറർ. ദീപക് ഹൂഡ 28, KL രാഹുൽ 21 റൺസെടുത്തു. മുംബൈക്കായി ബൂംറയും പൊള്ളാർഡും 2 വീതം വിക്കറ്റ് വീഴ്ത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .news18.com.